ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പം ഒന്ന് ഡീപ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിലോ രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിൽ സന്തോഷം അപ്പോൾ അന്ന് ശബരിമലയ്ക്ക് നോയമ്പ് എടുക്കുന്ന ദിവസമാണ് സത്യം പറഞ്ഞാൽ വർഷത്തിലൊരിക്കലെങ്കിൽ ഇങ്ങനൊരു ക്ലീനിങ് വളരെ അത്യാവശ്യമാണ് കേട്ടോ അത്രയും നമ്മൾ ക്ലീനാക്കും നമ്മുടെ മനസ്സിൽ ഭക്തിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒട്ടും നമുക്ക് ക്ഷീണം തോന്നില്ല അതേപോലെ തന്നെ ഒട്ടും കൂടായിപ്പോൾ കാണിക്കാനും തോന്നില്ല കേട്ട ഈ ഒരു പരിപാടിയിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ചായ വെച്ച് കുടിച്ചിട്ടാണ് തുടങ്ങിയത് തലേ ദിവസം ഊട്ടിക്കത്ത തലവേദനയായ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കോളൂ എന്ന് വിചാരിച്ചതായിരുന്നു സാധിച്ചില്ല കേട്ടോ അപ്പോൾ തുണികൾ വിരിച്ചിടാൻ വേണ്ടി ടറസിൻ്റെ ടെറസിൻ്റെ മോളൊന്നും അടിച്ചിട്ടതാണ് ചേട്ടാ അടിച്ച് കഴുകി എന്തായാലും എല്ലാ തുണികളും മുക്കുമ്പോൾ നമുക്ക് നിലത്തൊക്കെ വിരിച്ചാൽ തന്നെയാണ് നല്ല വൃത്തി അല്ല നല്ല ഉണങ്ങി കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ലേ അപ്പോൾ അവിടെ അടിച്ച് കഴുകിയിട്ടതാണ് കേട്ട് അലയെ പൊടിയാവില്ല അങ്ങനെ ദാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് തലേദിവസം പാത്രം കഴുകാൻ പോലും നമ്മൾ ഉപയോഗിച്ച പാത്രം കഴുകാൻ പോലും എനിക്ക് വയ്യായിരുന്നു എന്നുവെച്ചാൽ ഞാനിങ്ങനെ തളർന്നു പോയി എനിക്ക് തലവേദനയ്ക്ക് ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് തളർന്നു പോവും പക്ഷേ ഗുളിക കഴിക്കാണ്ട് പറ്റാത്ത വിധം തലവേദന ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യാം ഗുളികയൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ചായയൊക്കെ ഒക്കെ വെച്ച് കുടിച്ച് അങ്ങനെ പരിപാടി തുടങ്ങുകയാണ് ആദ്യം അടുക്കള നമ്മൾ തലേദിവസം ഉപയോഗിച്ചതൊക്കെ കഴുകാൻ കഴുകാൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഞാൻ തേച്ച് കഴുകി ഒതുക്കിയത് എന്താ പറയുക എനിക്കങ്ങനെ തലസം പാത്രം കഴുകാണ്ട് കിടക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ് പറ്റിയാൽ ഞാൻ പരമാവധി അത് കഴുകിടും കഴുകി വയ്ക്കും ഇനി അത്രയും വയ്യാണ്ടായാൽ മാത്രമാണ് കഴുകാണ്ടിരിക്കുള്ളൂ കേട്ടോ പണ്ടൊന്നും ഞാനങ്ങനെ കഴുകാറുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ പിള്ളേര് ചെറുതായിട്ട് അന്നൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വേഗം അന്ന് പിന്നെ അങ്ങനെയാണല്ലോ അമ്മമാരൊന്നും അങ്ങനെ അങ്ങോട്ട് ചെയ്യില്ല പിന്നെ 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 നമ്മളിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി എന്നുവെച്ചാൽ പണ്ടൊക്കെ മുറ്റത്തിരുന്നൊക്കെ ഒക്കെ അല്ലേ പാത്രം കഴുകുക ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും മുറ്റത്തിരുന്ന് പാത്രം കഴുകാനായിട്ട് പറ്റാത്ത അവസ്ഥയാവുമല്ലോ അപ്പോൾ പിന്നെ രാവിലെയാണ് കഴുകുള്ളൂ ഇപ്പം അതാത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും വെള്ളം ദാഹമാണ് കേട്ടോ ഭയങ്കര വെള്ളം ദാഹമാണ് അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഇനി വെള്ളമൊക്കെ കളഞ്ഞ് അതൊക്കെ കഴുകി മാറ്റണം അതേപോലെ സകല പാത്രങ്ങളും കഴുകി മാറ്റണം കേട്ടോ അപ്പം അതിനുള്ള പരിപാടിയാണ് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചെടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ വേഗം അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ അവരകത്തേക്ക് കയറി ശരിയാവില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വാതിലൊക്കെ കുറ്റിയിട്ട് വെച്ചാണ് കുറേശ്ശെ നേരം വെളുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് സമയം പോണതൊന്നും അറിയണില്ല എന്ന് പറയുന്ന പോലെ മിനിറ്റ് നേരം കൊണ്ടാണ് സമയം പോണത് പെട്ടെന്ന് തന്നെ പെട്ടെന്നന്നെ സമയം പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടീസ്പൂണുകളും കൈലുകളും എല്ലാതും ആ കലത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചു പിന്നെ കപ്പിൻ്റെയും അതൊക്കെ പിന്നെ ആ ഒരു സ്റ്റാൻഡായ കാര്യം നമുക്ക് എളുപ്പമാണ് ഒക്കെ ഒന്നും ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മുടെ അടുക്കളയിലെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ആദ്യം സോപ്പ് മുക്കിയിട്ട് സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറല്ല കേട്ടോ സ്പോഞ്ചിൻ്റെ ചെറുതായിട്ടൊരു പരുവരിപ്പുള്ള സ്ക്രബ്ബർ ഉണ്ടാവില്ല അതാണ് കേട്ടോ അതിൽ സോപ്പ് ആക്കിയിട്ട് ഞാൻ ആദ്യം എല്ലായിടത്തും ഒരച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾ ഭാഗം വെറുതെ നനഞ്ഞ തുണി കൊണ്ട് കേട്ടോ ചെയ്തത് അത് വാൾപേപ്പറാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കവിടെ സോപ്പോ അധികം വെള്ളമോ ഒന്നും ആക്കിയാൽ ശരിയാവില്ല അത് കാരണം കൊണ്ട് ഞാനവിടെ വെറുതെ നനച്ച് ആദ്യം തന്നെ തുടച്ചു പിന്നെ ആ സൈഡിലുള്ള ആ പല്ലിക്കാട്ടം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞു പിന്നെ ഞാൻ എല്ലായിടത്തും ആ തുണിയുമ്പോൾ തന്നെ സ്ക്രബ്ബറുകൊണ്ട് തന്നെ സോപ്പ് ആക്കി ഇങ്ങോട്ട് നന്നായിട്ട് ഒരച്ചു പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്തത് അതിനിടയ്ക്ക് ഗ്യാസും ആകെ എന്താ പറയുക ഒരു മീനിൻ്റെ സ്മെല്ലെ ഇത്ര ദിവസം മീനൊക്കെ ഉപയോഗിച്ചിട്ടാന്ന് തോന്നുന്നു ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങോട് കൂടി അതൊക്കെ അങ്ങോട്ട് വൃത്തിയായിട്ടോ പിന്നെ ഞാൻ ആ സ്വിച്ച് ബോർഡും ഒക്കെ എന്തോ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു അത് ആക്കിയിട്ട് ചേട്ടൻ കൊണ്ടായിരുന്നു കേട്ടോ ലിക്വിഡിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് വെച്ചിട്ട് അതും തുടച്ച് വൃത്തിയാക്കിയെടുത്തു ഗ്യാസിന് പിന്നെ ഒരൊന്നൊന്നര പണിയാണ് പിന്നെ ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഗ്യാസ് ബർണറായാൽ പിന്നെ കുറച്ചൊക്കെ എളുപ്പമാണ് കേട്ടോ പണ്ട് സ്റ്റീലിൻ്റെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തേച്ച് ഉറച്ച് കഴുകണം പാത്രങ്ങൾ കഴുകുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ മീൻ അത്രയ്ക്കില്ല എന്തെങ്കിലും ഉണങ്ങി പിടിച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പോൾ ആദ്യം അതൊന്നും വെള്ളമൊഴിച്ച് കുതിർത്തിയിട്ടിട്ട് പിന്നെ തുടച്ചെടുത്താൽ മതി ഇന്നലെ ഞാൻ പറയില്ലേ രാത്രി തീരെ എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പിന്നെ തലിവസം മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഒക്കെ ആകെ ഒക്കെ എടുക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഗ്യാസൊക്കെ ക്ലീൻ ക്ലീൻ ക്ലീനാക്കി പിന്നെ ഞാൻ എന്താ വേഗം അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കത്തൽ ഇപ്പോൾ കുറവ് തന്നെയാണ് ഏട്ടാ അഞ്ച് അഞ്ച് ആറ് വർഷം കൊണ്ടായി ആയെന്ന് തോന്നുന്നു ഗ്യാസിൻ്റെ ബർണർ പിന്നെ അത്ര കമ്പനി ബർണർ അല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല ഏട്ടോ ഇപ്പോൾ തീ കത്തലൊക്കെ ഇത്തിരി കുറവ് പിന്നെ ചേട്ടൻ ശരിയാക്കും ഗ്യാസൊക്കെ പക്ഷേ ഇതിൻ്റെ അടിയിലത്തൊക്കെ ആ കമ്പിയൊക്കെ ഭയങ്കര കനം കുറവാണ് അലൂമിയാണെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കാരണം അത് കാരണം പറ്റില്ല പിന്നെ ആ കോർണറിലെ സ്റ്റാൻഡും ഒക്കെ എടുത്ത് എല്ലാ പൊടികളുണ്ടല്ലോ പൊടികളൊക്കെ ഞാൻ മാറ്റി അതുപോലെ ഉപ്പ് പുളി ഒക്കെ ഞാൻ മാറ്റിയെടുത്ത് പുളി മാറ്റണം എന്നില്ല മാറ്റി ഇങ്ങട്ട് ആ പാത്രങ്ങൾ കഴുകി അത് ഉപയോഗിച്ചില്ല കേട്ടോ അതൊക്കെ പൊതിഞ്ഞ് ഞാൻ എടുത്തുവച്ച് ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മൾ ചിക്കനും മീനൊക്കെ എടുക്കുമ്പോൾ ഈ മസാല ബോക്സ് എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ തരിയായിട്ടുണ്ടെങ്കിലോ എന്ന് എനിക്കൊരു തോന്നലാണ് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ പൊടികളും മാറ്റി കളഞ്ഞ് പുതിയത് പൊടികളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിമുള കൂടി അങ്ങനത്തെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ മാറ്റിയതും ബാക്കി ഇപ്പോൾ പയറും കടലും പരിപ്പൊന്നും അങ്ങനെ നമ്മൾ മാറ്റി പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ പൊടികളാകുമ്പോൾ നമുക്കങ്ങനെയുള്ളു പിന്നെ ഫ്രിഡ്ജിൽ കളയാനുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് ആ ഡോറിൻ്റെ ഭാഗത്തുള്ളതൊന്നും മാറ്റിയില്ല കേട്ടോ എന്ന് വെച്ചാൽ അത് മാറ്റാൻ മാത്രമൊന്നുമില്ല ബാക്കിയുള്ളതൊക്കെ കളയാനുള്ളതൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചു പിന്നെ ഞാൻ അടുക്കള ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം സ്ത്രീകൂട്ടിനോടും ആയത്തിനോടും ഒന്ന് വാരി തുടയ്ക്കാൻ പറഞ്ഞു ജനലുകളൊക്കെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ ശീലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം അതൊന്നും വലിയ മാറാലടിക്കലോ അങ്ങനെ ഡെയിലി ക്ലീൻ അങ്ങനെ വലിയ ക്ലീനിങ് ക്ലീനിങ്ങൊന്നുമില്ല മൊത്തത്തിലൊന്നും അടിച്ചുവാരി തുടച്ചാൽ മതി അപ്പോൾ ഒരാളോട് അടിക്കാനും ഒരാളോട് തുടയ്ക്കാനും പറഞ്ഞു അവരവരുടെ ബാത്റൂം അവരവർ തന്നെ കഴുകാനും പറഞ്ഞു കേട്ടോ പിന്നെ മുറ്റടിക്കാൻ പറഞ്ഞാൽ അത്ര ഒന്നും അത് കാരണം മുറ്റടി ഞാൻ തന്നെയാക്കി പിന്നെ അടുക്കളയിലത്തെ എല്ലാ ടിന്നുകളും തേച്ച് കഴുകിയെടുത്തു കേട്ടോ പിന്നെ അതാ കോർണർ സ്റ്റാൻഡ് ഇപ്പൊക്കെ എഴുതണല്ലോ എല്ലാ ടിന്നുകളും വെച്ചാൽ എല്ലാ ടീന്നുകളെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോ ടിന്നൊക്കെ അറിയാണ്ട് പോയി തൊട്ടോ അല്ലെങ്കിൽ പിന്നെ അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് മാറ്റി നമ്മൾ തൊടാത്ത സ്ഥലത്തൊക്കെ എടുത്തു വെക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടല്ല എന്തായാലും അതൊക്കെ തൊടും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഏറെക്കുറെ എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകിയിട്ടാണ് അപ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ആദ്യം തേച്ച് കഴിയുന്നത് പിന്നെ ഉപയോഗിക്കാത്തതും വല്ലപ്പോഴും ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ടല്ലോ പിന്നെ കുടംപുളി അങ്ങനത്തെയൊക്കെ ഞാൻ പിന്നെ മീലെ മേതക്കൂടെ വെള്ളമൊഴിച്ച് തേച്ച് കഴുകുക ചെയ്തോളൂ അതൊന്നും മാറ്റാനൊന്നും തോന്നില്ല കേട്ടോ അതൊന്നും അത്ര കുഴപ്പമുള്ള സംഭവങ്ങളൊന്നും അതുപോലെ മസാല നമ്മൾ എന്താ പറയുക ആയിട്ടില്ലേ എന്ന് വച്ചാൽ പൊടിക്കാത്തത് അതൊക്കെയും അങ്ങനെ ചെയ്തോളും പിന്നെ വെളിച്ചെണ്ണം നോക്കി ഒരു പാത്രമൊക്കെ അടിപൊളിയായിട്ട് കഴുകിട്ടാ അതൊക്കെ വെളിച്ചെണ്ണ ഒക്കെ തിരിച്ചു ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് പിന്നെ പിന്നെന്താ ഇനി പൊടികൾ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ നല്ലോണം തേച്ച് കഴിഞ്ഞ് കണ്ടിട്ട് ഈ കൊട്ടയിലാക്കി മുകളിൽ വെച്ച് ഉണക്കാനായിട്ട് വെച്ചു കേട്ടോ എന്നുവെച്ചാൽ പൊടികളൊക്കെ ആകുമ്പോൾ തരിയില്ലാണ്ട് ഉണങ്ങിയില്ലെങ്കിൽ എന്തായാലും പൂത്ത് പോവും അത് കാരണം അത് മുകളിൽ വെച്ച് ഉണക്കാനായിട്ട് ചേട്ടത് അതിനിടയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടോ ഇപ്പം എടുത്തുകൊണ്ട് പോയിട്ടില്ല പിന്നെ തുടക്കം ഈ കൗണ്ടർ കണ്ടിട്ടപ്പോൾ വീണ്ടും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് ബാക്കിയുള്ള ടിനുകൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ തൊട്ട് വെച്ചു അപ്പം ആദ്യത്തെ പറഞ്ഞാൽ എന്നാൽ തമിഴേലൊരു ഫോട്ടോ എടുക്കുക പോസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പോൾ അങ്ങനെ വീണ്ടും തേച്ച് കഴിഞ്ഞ പരിപാടിയാണ് കേട്ടോ ഒഴിഞ്ഞ കുപ്പികളൊക്കെ ഉള്ളൊക്കെ തേച്ച് കഴുകി പിന്നെ ചെല്ലത് മാത്രമാണ് പുറത്തുകൂടെ അങ്ങനെ വെള്ളം ഒഴിച്ച് തേച്ച് കഴിക്കുന്നത് കിട്ടാം ഈ ബോക്സുകളൊക്കെ കൂടുതലും ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഉപയോഗിക്കുന്നതൊക്കെയാണ് അങ്ങനത്തെ കുറേ ബോക്സുകളുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ബോക്സുകളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കളയില്ല ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കും നമുക്കതൊക്കെ ആവശ്യം വരും പിന്നെ അത് കഴിഞ്ഞ് വില അവിടെ വാങ്ങിക്കാമെന്ന് കണ്ടല്ലോ ചങ്ങനത്തെയൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ പിന്നെ അത് ആ തെർമൽ കുക്കറ് അതും ഒന്ന് തേച്ച് കഴുകി അത് നമ്മളെപ്പോഴും തേച്ച് കഴുകാറില്ല ഇട ഇടയ്ക്കൊക്കെ തേച്ച് കഴുകാറുള്ളു കെട്ടോ അതും തേച്ച് കഴിഞ്ഞിട്ട് അതും എടുത്തുകൊണ്ട് വെച്ചു അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞു ഇനി ആ വാഷ് ബേസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് തേച്ച് കഴുകേണ്ട ആവശ്യമുള്ള അപ്പോൾ ബ്രഷ് എടുത്തിട്ട് അതും തേച്ച് ബ്രഷ് കൊണ്ട് ഞാൻ എപ്പോഴും തേച്ച് കഴുകാറൊന്നുമില്ല ഞാൻ ഉപയോഗിക്കാത്ത ഒരു സ്ക്രബ്ബറിൻ്റെ പീസ് മറ്റേ തട്ടിൽ വയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാറ് ഇന്ന് പിന്നെ ബ്രഷ് തന്നെ ഇട്ടിട്ട് നമ്മൾ അഡേ ക്ലീനിങ് ചെയ്തു പിന്നെ നമ്മുടെ സൈലുകളും ടീസ്പൂണുകളൊക്കെ ഒക്കെ എനിക്ക് കൊളത്തിയിട്ട് തരും കേട്ടോ അപ്പോൾ അതിലേ പോയപ്പോഴേക്കും പണി കൊടുത്തു അങ്ങനെ എല്ലാവർക്കും പണി കുറേശക്കെ കൊടുത്താലാണ് എന്തെങ്കിലുമൊന്നു കഴിയുള്ളൂ കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിയുമെങ്കിലും വേണ്ടേ അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞു പുതിയ സ്ക്രബ്ബറൊക്കെ പുതിയത് തന്നെ വെച്ചു കിച്ചൺ ഒക്കെ ഞാൻ പഴയ മാറ്റി പുതിയത് എടുത്തു അങ്ങനെ അങ്ങനെതാ അടുക്കള നല്ല ക്ലീനായി അടിച്ചു വരൽ തുടക്കലൊക്കെ കഴിഞ്ഞു ബാത്റൂമ് കഴിഞ്ഞാൽ ഇനി തുണികൾ മുക്കാനാണ് അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു കൂട്ടാം പിന്നെ അതാ ആദിത്യൻ പുണ്യാകാൻ തെളിക്കുകയാണ് മുറ്റത്ത് ചാണക വെള്ളം അകത്തൊക്കെ പുണ്യാകാണ് തെളിക്കുക നമ്മൾ വൃത്തിയാകാൻ നമ്മൾ വൃത്തിയാക്കാത്തത് നല്ലതുണ്ടെങ്കിൽ അമ്മ ആ ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് തന്താണ് കേട്ടോ അമ്മയ്ക്ക് ഒരു ഉടുപ്പിന് കഴുത്ത് കൂടുതൽ വന്നത്തിന് ഇറക്കം കുറവും അമ്മയ്ക്ക് അധികം ഉയരല്ലല്ലോ അത് കാരണം വലിയ ഉടുപ്പ് എന്നുവെച്ചാൽ മണ്ണെ ഉണ്ടായിരുന്നു അത് കാരണം വലിയ ഉടുപ്പുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലാണ് വൃത്തിയിൽ നിൽക്കൊള്ളോ ഞാൻ പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കാൻ തുണികളും പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ ഇനി ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം എൻ്റെ തൊട്ട് കുളിക്കും പിന്നെ രണ്ടാമതും കുളിച്ചു കിട്ടും എന്താ വച്ചാൽ ഫുഡ് വയ്ക്കാൻ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞാൽ ഫുഡ് വയ്ക്കാനും കുളിക്കണ്ടേ അപ്പോൾ അത് കാരണം അപ്പോൾ സാമ്പാറും ചോറാണ് വയ്ക്കേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ രാവിലത്തേക്ക് ഉപ്പ്മാവുമാണ് കേട്ടോ ഉണ്ടാക്കണത് എളുപ്പത്തിലുള്ളതാണല്ലോ നമുക്ക് ക്ലീനിങ് ജോലികളൊക്കെ ഉള്ളപ്പോൾ എളുപ്പത്തിലുള്ള ഫുഡ് വെക്കുന്നതാണല്ലോ നല്ലത് അമ്മ അമ്മയും അവിടെ പപ്പായ പൊട്ടിക്കണം തയ്ക്കലാണ് കേട്ടോ അതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ തുണികൾ കഴുകണ പരിപാടി അപ്പം നല്ലവണ്ണം അഴുക്കുള്ളത് ആദ്യം തന്നെ കുത്തി തിരിമിട്ടു ബാക്കിയുള്ളതൊക്കെ വെറുതെ വെറുതെ ഇങ്ങനെ ഊരിപ്പിഞ്ഞെടുത്തു കേട്ടോ ഒരുവിധ എല്ലാ ഡ്രസ്സുകളും തന്നെ കഴി ഊരിപ്പിഴിഞ്ഞെടുത്തു പിന്നെ പിള്ളേരുടെ ഒന്നും വൈകിട്ട് വെച്ചില്ല എൻ്റെ പിന്നെ കുറച്ച് സാരികളൊക്കെ അമ്മയുടെ ഒക്കെ ഉള്ളത് ഞാൻ കഴിക്കില്ല കേട്ടോ എന്നുവെച്ചാൽ അതൊന്നും ഉപയോഗിക്കില്ല അത് ഞാൻ മാറ്റി തൊടാത്ത സ്ഥലത്തായിട്ട് മാറ്റി വെച്ചോട്ടോ അതൊക്കെ നമ്മുടെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഇന്ന് സാമ്പാറിന് ഇപ്പം എന്താവോ സാമ്പാറിന് ഭയങ്കര ആവശ്യമാണ് ചൂടാൻ അല്ലെങ്കിൽ സാമ്പാർ ഇഷ്ടമാണ് കേട്ടോ എനിക്കും അതെ ആദ്യത്തിന് വലിയൊരു ഇഷ്ടം എന്ന് പറയുക പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് എല്ലാവരും ഉപ്പുമാവും സാമ്പാറാണ് കേട്ടോ ഇന്ന് കഴിച്ചത് അതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ അത്ര നോൺ വെജ് കഴിക്കാൻ പറ്റാണ്ടാവുമ്പോൾ പിന്നെ വെജിലുള്ള കോമ്പിനേഷന് നമ്മളപ്പഴാണ് കാണുകയുള്ളു അതുവരെ നമ്മളത് കാണില്ല അങ്ങനെ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഞാനപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ആവാൻ നിൽക്കുകയായിരുന്നു പിന്നെന്താ അങ്ങനെ തുണികളൊക്കെ ഉരുപ്പിഴിഞ്ഞ് നേരത്തി അങ്ങനെ ഇട്ടിട്ടുണ്ട് കനം കുറഞ്ഞത് കനം കുറഞ്ഞ് പായയും വിരികളൊക്കെ വേഗം വേഗം ഉണങ്ങുമല്ലോ അപ്പോൾ അതൊക്കെ വേഗം വേഗം മാറ്റി മാറ്റി വെച്ചു താഴ്ത്തും ഒക്കെ പിന്നെ പിന്നെന്താ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് വരണം എന്താ ചത്ര വെയിലാണ് കേട്ടോ ചെരുപ്പ് ഇട്ട് നിൽക്കുന്നുണ്ട് താഴത്ത് ചവിട്ടാൻ ബുദ്ധിമുട്ട പിന്നെ ഈ ഭാഗത്ത് കുറച്ചും കൂടി പുല്ലുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് കണ്ടപ്പണ്ടല്ലോ കുഞ്ഞ് അമ്മ ഇല്ലാത്ത പൂച്ച അവൻ ഞാൻ പുല്ലു പറിക്കുമ്പോൾ അത് ചാടി പിടിക്കാനാണ് നിൽക്കുന്നത് അവനെ കളിപ്പിക്കുക എന്ന വിചാരം എന്തിട്ടുണ്ടാവുകട്ടോ നമ്മുടെ കൂടെ എപ്പോഴും നടക്കും പിന്നാലെ ഒന്നും മാറില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ മറ്റേ പൂച്ചകളുടെ അടുത്ത് അവരെ അവരെ തല്ലും കുറെ നേരം ഒരു സഹിക്കും പിന്നെ പറ്റാണ്ടാകുമ്പോൾ അവർ തിരിച്ചോരെണ്ണം അങ്ങോട്ട് കൊടുത്തുവിട്ടാ അപ്പം സാമർഥ്യം ഇങ്ങോട്ട് മാറും കുഞ്ഞു കുട്ടികളെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതിൻ്റെ കാണിക്കല്ട്ട മീനൊക്കെ കുറേശ്ശൊക്കെ കഴിക്കും പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ഇസേക്ക് പറ്റിയില്ല പിന്നെ പുല്ല് പറക്കലൊക്കെ കഴിഞ്ഞു എനിക്കൊരു സമാധാനമായിട്ടാണ് ഈ ഒരു ഭാഗത്തെ പുല്ല് അങ്ങോട്ട് പറിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം ഇത് ഇത്ര ദിവസം പുല്ലുക്കെടുക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് എന്നും മുറ്റടിച്ചിട്ടുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പുല്ല് മുളക്കുന്നുണ്ട് എന്നാലും അങ്ങനെ പുല്ലൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടു പിന്നെ അവിടെ കുറച്ച് തുണികളൊക്കെയാണ് കേട്ടോ അത് തീയിട്ട് കളയാനുള്ളതാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ചവിട്ടി തേക്കാനൊക്കെ കുറച്ചൊക്കെ തുണികളൊക്കെ ചില ഭാഗത്തൊക്കെ ഞാൻ എനിക്ക് ഇടേണ്ടി വരും കേട്ടോ അടുക്കളയിലൊക്കെ തുടയ്ക്കാൻ വരണം അതൊന്നും ഞാൻ കഴുകിയെടുക്കൊന്നില്ല അങ്ങനെ തന്നെ തീയിട്ട് കളയുള്ളൂ എന്ന് വെച്ചാൽ കുറേ ഡ്രെസ്സുകൾ നമ്മളങ്ങനെ ഉപയോഗിക്കാത്തത് ഇടാൻ പറ്റാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കളയുന്നില്ല എന്ന് വൃത്തിയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് അതങ്ങനെ കൊണന്ന് കുറച്ചുകൊണ്ട് ഉടച്ച് മൂഷിച്ച് കഴിയുമ്പോൾ തീട്ടുകളെ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ പുല്ലി ചെത്തലൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചു പക്ഷെ ഫ്രണ്ടിലാണ് അടിപൊളി സ്ഥലം മുറ്റടിക്കാൻ അല്ല പുല്ലുപറയ്ക്കിഷ്ടം പോലെ നമ്മുടെ സൈഡിലിത്ത് ചെമ്പത്തിക്കാടൊക്കെ വെട്ടാൻ ചേട്ടൻ പോയി അതിനിടയ്ക്ക് നമ്മുടെ കണ്ടപ്പൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുണ്ടായിരുന്നു അവനെ നല്ലൊരു ചവിട്ട് കൊടുത്തു അവൻ പതുക്കെ കൈകൊണ്ടൊന്നു അടിച്ചപ്പഴേക്കും അവൻ്റെ നഖം കൊണ്ടു ചേട്ടനും ശ്രീകുട്ടനും അങ്ങനെ തൃശ്ശൂർക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയി കേട്ടോ അപ്പം ഞാൻ പോയില്ലെന്നു വെച്ചാൽ ഞാൻ എന്തെങ്കിലും പണിയെടുക്കാലോ സോ ഇവിടെ ആകുമ്പോൾ വലിയ പണിയൊന്നും കൊടുക്കില്ല അത് കാരണം കൊണ്ട് ഞാൻ തന്നെ തുടങ്ങാന്ന് വെച്ചു അപ്പോൾ എനിക്ക് തോന്നി ഈ കയറി വരുന്നിടത്തെങ്കിലും പുല്ല് വെടുപ്പാക്കിയില്ലെങ്കിൽ എന്തിട്ടാ മലയ്ക്ക് വിളിക്കണമല്ലേ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു സൈഡിൽ പുല്ല് പുല്ലിനെ മരുന്ന് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കിട്ടിയൊന്നും ഇല്ലാട്ടോ അഞ്ചുമണിയാകുമ്പോഴേക്കും അടയ്ക്കുന്നതാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും നേരം വയ്ക്കുമല്ലോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എപ്പോഴെങ്കിലും മേടിച്ച് കിട്ടിയ ഉപകാരമായിരുന്നു അങ്ങനെ ഇത്ര സ്ഥലത്ത് പിന്നെ കയ്യൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ട് എൻ്റെ ഞാൻ തന്നെ ആയി തന്നെ ചെയ്യുമ്പോഴേ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുളിച്ച് ഞാൻ അകത്തേക്ക് കയറി പിന്നെ തുണികളൊക്കെ എടുത്തോട്ട് പുല്ലൊക്കെ ചെത്തിയതല്ലേ ഇനി തുണികൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ടെന്നിച്ചിട്ട് ഒന്നുകൂടി കുളിച്ച് അകത്തേക്ക് കയറി ഹായ് തുണികളൊക്കെ കഴുകി ഉണങ്ങിട്ടോ ഒരുവിതൊക്കെ ഉണങ്ങി പിന്നെ ചെറുതായിട്ട് നനവുള്ളതുണ്ട് കുറച്ച് അതപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നാളെ എന്തായാലും നല്ല ഉണങ്ങി കിട്ടൂല നല്ല കട്ടിയുള്ളതൊക്കെ ഉണ്ടല്ലോ പിന്നെ പിള്ളേ സൗണ്ട് പോയാവല്ലേ ആവുമല്ലേ ആ പിള്ളേരുടെ രണ്ടാ ഉച്ച ഞാൻ മുക്കിയത് ഉച്ചയായിട്ടാണ് മുക്കിയത് മറ്റേതൊക്കെ ഉണങ്ങിയിട്ട് മുക്കെല്ലാം മുക്കി പക്ഷേ വിരിച്ചിടൽ അപ്പോൾ ഇനി ഇതൊക്കെ മടക്കണം എല്ലാവരുടെയും ഹെൽപ്പ് ചോദിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ചേട്ടൻ പൂച്ച അടിച്ചിട്ട് പോയ കാരണം ഇനി ചിലപ്പോൾ രോഗിയായിട്ട് അവിടെ ഇരിക്കാവോ അറിയില്ല ഹെൽപ്പ് ചെയ്യുമോന്നറിയില്ല പിന്നെ ഇനി പൊടികൾ ഒക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിച്ചിരണം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ക്ലിയറാക്കാനുണ്ട് അകമ്പരിയൊക്കെ ഒന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കിയിട്ടൊക്കെ വേണം കിടക്കാൻ ഇനിയിപ്പോൾ ഞാൻ ഷൂട്ടിങ് നിർത്തിയിട്ടാണ് വെയ്യാണ്ടായി ഷൂട്ടിങ്ങും ജോലിയും കൂടി ആകുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ അവസാനിക്കട്ടെ ഇനി വൈകുന്നേരത്തെ നോയുമ്പോൾ ദിവസത്തെ വേറെ എപ്പോഴെങ്കിലും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കല്യാണ വെടിയൊക്കെ കണ്ടില്ലേ കൂട്ടുകാര് അപ്പോൾ ഓക്കെ ഇനി മുടി സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൂട്ടുകാർ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് അതെൻ്റെയൊരാഗ്രഹമാണ് എന്തായാലും അടുത്ത തന്നെ ചെയ്താൽ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഇനി എന്നാൽ ഇനി വേണം തിങ്കളാഴ്ച ആയിരിക്കുമല്ലേ ഇത് ഈ വ്ളോഗ് ഏതു ദിവസം ഇടാമെന്ന് എനിക്കറിയില്ലേ രണ്ട് വീഡിയോ ഓൾറെഡി ഉള്ളപ്പോഴാണിത് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിനും മിക്കവാറും തിങ്കള് ബുദ്ധൻ വെള്ളിയാഴ്ചയും ഈ വീഡിയോ കൂട്ടുകാർക്ക് മിക്കവാറും മുന്നിൽ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച കാണാം അപ്പോൾ ഓക്കേ